ചരിത്ര പ്രസിദ്ധവും ഭക്തിസാന്ദ്രവുമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി ഇന്ന് 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വൈകിട്ടോടെ കാഴ്ചക്കണ്ടത്തിലെത്തും. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുത്തിയോട്ടങ്ങൾ രാവിലെയോടെ ക്ഷേത്രത്തിലെത്തും. വൻ തിരക്കാണ് രാവിലെ ക്ഷേത്ര ദർശനത്തിനായുള്ളത്. കണ്ണൻ നായർ തത്സമയം ചേരുകയാണ്. കണ്ണൻ നായർ, എത്രത്തോളം ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ? തിരക്കാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലുള്ളത്. കാര്യം ഇത് ഓണാട്ടുകാരുടെ ദേശീയോത്സവമാണ്. ഓണാട്ടുകാരക്കാർക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷങ്ങളൊന്നാണ്, രണ്ട് ആഘോഷങ്ങളാണ് ഓണാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ചെട്ടികുളങ്ങര കുംഭഭരണി, രണ്ടാമത്തേത് ഓച്ചിറ ക്ഷേത്രത്തിലെ 28-ാം ഓണം. ആ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ആ കോവിഡ് കാരണം പഴയ പ്രൗഢിയോടുകൂടി ഈ നാട്ടുകാർക്ക് ഇവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാവരും വീടുകളിൽ നിന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ തിരക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു വലിയ നീണ്ട നിര, ഭക്തരുടെ നീണ്ട നിര നമുക്ക് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ 13 കരകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിനായുള്ളത്. 13 കരകളിൽ നിന്ന് ആഞ്ഞിലിപ്പറയിൽ തുടങ്ങി നടക്കാവിലെ അവസാനിക്കുന്ന 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വൈകിട്ടോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തും. ആ കെട്ടുകാഴ്ച ഒരേ മനസ്സോടുകൂടി, ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ ഒരേ മനസ്സോടുകൂടി വലിച്ച് ക്ഷേത്രത്തിലേക്ക് കാഴ്ചത്തിലേക്ക് എത്തിക്കുന്നതാണ്. ആ ഈ നാടിൻ്റെ ഒരു ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണത്. ആ ഇത് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ആരംഭിക്കുക. അതിൻ്റെ 8 മണിയോട് കൂടി കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലെ കാഴ്ചക്കണത്തിലേക്ക് എത്തും. അല്പസമയത്തിലുള്ള രാവിലെ 8 മണിയോട് കൂടി ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള കുത്തിയോട്ടകൾ ഇവിടെയൊക്കെ എത്തും. രാവിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വീടുകളിലാണ് കുത്തിയോട്ടങ്ങൾ നടത്തുന്നത്. ആ സ്ഥലങ്ങളിൽ നിന്നുള്ള കുത്തിയോട്ടങ്ങൾ ഘോഷയാത്രയായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 16 കുത്തിയോട്ടങ്ങളാണ് ക്ഷേത്രത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നത്. ആ കുത്തിയോട്ടങ്ങൾ കൊല്ലം ജില്ലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ണൻ നായരാണ് ക്ഷേത്രത്തിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകി.